അണ്ടല്ലൂരിലെ പ്രധാന ആചാരസ്ഥാനികരായ അണ്ടല്ലൂർ അച്ചന്മാരെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. 10-ാമത്തെ എപ്പിസോഡിൽ തെയ്യവും കളരിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും കളരി ആചാരങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. പൊതുവെ അച്ചന്മാർ എന്നതും അച്ചിമാർ എന്നതുമായ ആചാര സ്ഥാനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഉത്സവത്തിനും അല്ലാതെയും അണ്ടല്ലൂർ കാവിൽ അച്ചന്മാർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അണ്ടല്ലൂർ കാവിലെ പ്രധാന ഊരാളന്മാരുടെ അല്ലെങ്കിൽ കാവിലെ അധികാരം കൈയാളുന്ന ആളുകളെ അച്ചന്മാർ എന്നാണ് സാധാരണ വിളിച്ചു വരുന്നത്. അത് വടക്കേ മലബാറിലെ മിക്ക ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ അച്ഛൻ പേര് ചേർത്ത് വിളിക്കുന്നുണ്ട്. ഇന്ന് അച്ഛന്മാരെന്ന് പറയുന്ന അല്ലെ വിളിക്കപ്പെടുന്ന ആളുകളായിരിക്കണം മുൻകാലങ്ങളിൽ ആ പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് നിർബന്ധമില്ല. എങ്കിലും ആരാധനാലയവും അതിൻ്റെ അധികാരവും ഊരാളത്വവും ഒക്കെ കൈയാളുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെയാണ് അച്ഛന്മാരെന്ന് വിളിച്ചു വരുന്നത്. അണ്ടല്ലൂർ കാവിലെ അച്ഛന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ മറ്റുള്ള ആരാധനാലയങ്ങളിൽ കാണുന്ന അച്ഛന്മാരെ പോലെ തന്നെ വളരെ ഉയർന്ന പദവി വഹിക്കുന്നവരും അതുപോലെ തന്നെ സമൂഹത്തിൽ മേധാവിത്വം ഉള്ളവരും അതുപോലെ ഈ മേധാവിത്വം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ കളരി അഭ്യാസത്തിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും പിന്നെ ആയുർവേദ വൈദ്യത്തിലുമൊക്കെ അറിവ് നേടിയ ആളുകളെ ആയിരിക്കണം അച്ഛന്മാർ എന്ന് വിളിച്ചു വന്നിട്ടുണ്ടാവുക. കാരണം അക്കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതിനെയാണ് മൊത്തത്തിൽ വിളിച്ചിരുന്നത്. എല്ലാറ്റിനും ഗുരുവായിരിക്കുന്ന ആളെയാണ് നമ്മൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളായിട്ട് അന്നത്തെ സമൂഹം വളരെ കാലത്തോളം കണ്ടിരുന്നത്. ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ ഈ അച്ഛൻ എന്ന് വിളിപ്പേരുള്ള വിഭാഗം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അണ്ടല്ലൂർ കാവിലെ അച്ഛന്മാർക്ക് ധാരാളം കഴിവുകളുള്ളതായി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അണ്ടല്ലൂരിലേക്ക് ഉദയന് ക്ഷണിക്കേണ്ട സാഹചര്യം പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ പല ശാസ്ത്ര വിഭാഗങ്ങളിലും അതീവ നിപുണന്മാരായ ആളുകൾ ആണ് അന്ന് അണ്ടല്ലൂരിൽ ഉണ്ടായിരുന്ന അച്ഛന്മാർ. പല തലമുറകളിലും അത് പിന്തുടർന്ന് വന്നിട്ടുണ്ട് എന്നും നമുക്ക് തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ പനോളി തറവാട് എന്ന് പറയുന്ന മേലൂരിലെ വളരെ പ്രധാനപ്പെട്ട തറവാട്, അണ്ടല്ലൂർ കാവിലെ ഊരാളത്തും കൈവശമുള്ള തറവാട്ടിലെ പ്രഗത്ഭന്മാരായ പല ആയുർവേദ വൈദ്യന്മാരും പ്രഗത്ഭരായ കളരി അഭ്യാസികളുമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ശ്രീനാരായണ ഗുരു തലശ്ശേരിയിൽ വരികയും നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അണ്ടല്ലൂർ കാവ് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അണ്ടല്ലൂർ കാവിൽ ഈ ഊരാളത്വം വഹിച്ചിരുന്നവരിൽ പ്രഗത്ഭന്മാർ പനോളി തറവാട്ടുകാരായിരുന്നു. അപ്പോൾ ആ തറവാട്ടിൽപ്പെട്ട ഒരു വൈദ്യരും സംസ്കൃത പണ്ഡിതനുമായിരുന്നു അന്ന് ശ്രീനാരായണ ഗുരുവുമായി അണ്ടല്ലൂർ കാവിൽ വെച്ചും അതുപോലെ മാടക്കൽ എന്ന് പറയുന്ന തറവാട് വീട്ടു മുറ്റത്ത് വെച്ചും നടന്ന സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ നാരായണ ഗുരുവിനെ പോലുള്ള പ്രഗത്ഭമതികളായ മുനി സമാനരായ ആളുകളുമായിട്ട് സംസാരിക്കാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും കഴിവ് ഉള്ള സംസ്കൃത പണ്ഡിതരും ആയുർവേദ കളരി പണ്ഡിതരുമായ വിദഗ്ധരായിരുന്നു ഈ അച്ഛന്മാരിൽ പലരും എന്ന് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. അണ്ടല്ലൂർ കാവിനെ
സംബന്ധിച്ച് അച്ഛന്മാരുടെ കാര്യം പറഞ്ഞാൽ നാല് അച്ഛന്മാരാണ്, അതായത് നാല് തറവാട്ട് കാരണവന്മാരാണ് അണ്ടലൂർ കാവിൻ്റെ ഊരാളന്മാരായി കണക്കാക്കിപ്പോരുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ പനോളി തറവാട്ടുകാരാണ്. രണ്ടാമത്തെ തട്ടാജത്ത് ചന്ദ്രമ്പത്ത് എന്ന് പറയുന്ന, പിന്നെ ഒന്ന് വളപ്പിൽ തോട്ടത്തിൽ എന്ന് പറയുന്ന തറവാട്ടുകാരാണ്. നാലാമത്തേത് മുടിയിൽ കണ്ടോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഈ മുടിയിൽ കണ്ടോത്ത് എന്ന് പറയുന്ന തറവാട്ടുകാർക്ക് ഇന്ന് അണ്ടലൂർ കാവിൽ ഊരാള അധികാരമില്ല. മൂന്ന് അച്ഛന്മാരുടെ കാര്യമാണ് ഇന്ന് ഉത്സവത്തോടനുബന്ധിച്ച് ഈ കാലത്ത് അണ്ടലൂർ കാവിൽ പല ഘട്ടങ്ങളിലും വിളിച്ചു പറഞ്ഞ് പറയുന്നതും, അതുപോലെ അധികാര കൈമാറ്റങ്ങൾ അല്ലെങ്കിൽ ഉത്സവ സംബന്ധമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത്. ശ്രീ അണ്ടലൂർ കാവിലെ പാരമ്പര്യ ഊരാളന്മാരായി മൂന്ന് പേരാണ് നിലവിലുള്ളത്. ഒന്നാം ഊരാളൻ ശ്രീ പനോളി മുകുന്ദനച്ചൻ, രണ്ടാം ഊരാളൻ ശ്രീ തട്ടാലിയത്ത് ഗിരീശനച്ചൻ, മൂന്നാം ഊരാളൻ ശ്രീ വളപ്പിൽ ഭാസ്കരനച്ചൻ. അച്ഛൻ സ്ഥാനം എന്നത് കാവിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നാണ്. ഒരാൾ അച്ഛൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ തറവാട്ടിലെ മുതിർന്നവരുടെ ആശീർവാദവും അനുഗ്രഹവും വാങ്ങിയതിന് ശേഷം കാവിൽ വന്ന് ശ്രീകോവിലിന് മുന്നിൽ തൊഴുത്, അവിടെ ഒരു സ്ഥാനമുണ്ട് കൊട്ടുംബ്രം എന്നാണ് പറയുക, അവിടെ നിന്ന് അരിയിട്ട് വാഴ്ത്തിയതിന് ശേഷമാണ് അച്ഛൻ സ്ഥാനത്തേക്ക് കയറുന്നത്. അങ്ങനെ കയറുന്ന വേളയിൽ മുൻപ് അച്ഛനായി തുടർന്ന വ്യക്തി അദ്ദേഹത്തെ കൈപിടിച്ച് ആ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യുക. അതിന് സ്ഥാനം കയറുക എന്ന് പറയും, കൈകൊട്ടി കൊട്ടുംബ്രം കയറുക എന്നാണ് നാട്ടുഭാഷയിൽ പറയുന്നത്. ഈ അച്ഛസ്ഥാനം വഹിക്കുന്നത് കൊട്ടുംബ്രം കൈപിടിച്ച് കരം പിടിച്ച് കയറ്റിയിട്ടാണെങ്കിൽ, എംബ്രാൻ സ്ഥാനം കയറുന്നത് കൊട്ടുംപുറം കരം പിടിച്ച് കയറ്റി അതിനുശേഷം സ്ഥാനമൊഴിയുന്ന എംബ്രാന്, ഈ സ്ഥാനം കയറുന്ന എംബ്രാനെ കരം പിടിച്ച് ശ്രീകോവിലേക്ക് കയറ്റി നട അടച്ച് പുറകോട്ടിറങ്ങി കഴിഞ്ഞാൽ ആ സ്ഥാനമൊഴിയുന്ന എംബ്രാൻ്റെ സ്ഥാനം, പിന്നെ കാവിൽ യാതൊരു തരത്തിലുള്ള അവകാശവും ആ മുമ്പ് എംബ്രാൻ സ്ഥാനം വഹിച്ചിരുന്ന ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അണ്ടല്ലൂർ കാവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടിൽ എന്ന് പറയുന്നത്. അതായത് പണ്ടുകാലത്ത് ഈ നാടിൻ്റെ മുഴുവൻ, അതായത് ധർമ്മടത്തിൻ്റെ മുഴുവൻ കോടതിയായിട്ട് ആ കൊട്ടിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊട്ടിലിൽ ഈ മൂന്നച്ഛന്മാർ ഉപവിഷ്ടരായി കഴിഞ്ഞാൽ ഒരു പട്ടൊക്കെ വിരിച്ച് എന്താ പറയുക, ഒരു ജഡ്ജി എങ്ങനെയാണോ കോടതിയിലുള്ളത് അതേപോലെ തന്നെയാണ് ഈ മൂന്നച്ഛന്മാരും അവിടെ ഉപവിഷ്ടരാകുക. ഇതായിക്കഴിഞ്ഞാൽ ഈ മൂന്നച്ഛന്മാരും ഈ കോടതിയിൽ, അതായത് കൊട്ടിൽ വന്നിരിക്കുന്ന രണ്ട് വിഭാഗക്കാരുടെ വാദം കേൾക്കുകയും അതിനുശേഷം പനോളി അച്ഛൻ അന്തിമമായ ഒരു വിധി പ്രഖ്യാപിക്കും. ആ ഈ മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഈ നാല് ദേശവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഉള്ള സമൂഹം പണ്ട് തൊട്ടേ ഇത് അനുസരിച്ച് വരുന്നതും, അത് കൂടാതെ ഈ കാവിനെ അത്രയും കാവിനെയും അച്ഛന്മാരെയും നെഞ്ചിലേറ്റി ജീവിച്ച ഒരു സമൂഹമായിരുന്നു. അണ്ടല്ലൂർ കാവ് ഉത്സവമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഈ പറഞ്ഞ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് നടക്കുക. പിന്നെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ മൂന്ന് അച്ഛന്മാരാണ്. ശ്രീ ദൈവത്താർ ഈശ്വരൻ അണിയറയിൽ നിന്ന് എഴുന്നള്ളിക്കഴിഞ്ഞ് തറയമ്മൽ കയറി മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരുമുടി വെച്ചതിന് ശേഷം തറയമ്മന്ന് ഇറങ്ങുമ്പോൾ വലത് കരം പിടിക്കുന്നത് കൊരങ്ങൽ പനോളി അച്ഛനും ഇടത് ഭാഗത്ത് ഭണ്ണാരം പിടിക്കുന്നത് തട്ടാലത്തെ ചന്ദ്രമ്പത്ത് അച്ഛനും അതിനുശേഷം ഇവരതോ ഈ രണ്ട് ആളതും അനുവാദത്തോടു കൂടി വളപ്പിൽ തോട്ടത്തിൽ അച്ഛന്മാരും, ഇനി ഇവരുടെ ഇവർക്കൊക്കെ എന്തെങ്കിലും അസാന്നിധ്യമോ കൂടാതെ ഇവരുടെ അനുവാദത്തോടു കൂടി പാട്ടാടി സ്ഥാനികനായ കാര്യസ്ഥനും ഈ മേൽപ്പറഞ്ഞ ചടങ്ങുകൾ ചെയ്യാൻ അവകാശമുണ്ട്.